അപ്പച്ചിയമ്മയുടെ മുഖത്തെ വിഷമം ഇതുവരെ മാറിയില്ലല്ലോ. എന്താ അപ്പച്ചിയമ്മേ? അവൻ നിന്റെയും സീതയുടെയും കുഞ്ഞാണെന്ന് തെളിഞ്ഞ നകുലൻ അടങ്ങിയിരിക്കുമോ? കുഞ്ഞിനെ എടുത്ത് സീത കൂടെ ചെല്ലണമെന്ന് അവൻ പറയില്ലേ? എല്ലാരും കൂടെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോടതി വിധി വരുന്നതേ അവനെ എനിക്കും സീതയ്ക്കും തരാൻ പറഞ്ഞതാണ്. അല്ലാതെ നകുലൻ പറഞ്ഞ സത്യം എന്ന് വെച്ച് കുഞ്ഞു സീതയും അവന്റെ ഒപ്പം പോണതൊന്നുമല്ല. ഈ നാട്ടിൽ നീതിയും നിയമമൊക്കെ ഉണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മക്കളെ. ഇത് സീതയെ പരിഭ്രമിപ്പിക്കാനുള്ള പോക്കാണ്. സീത ഇതൊന്നും കേട്ട് പരിഭ്രമിക്കില്ല അപ്പച്ചിയപ്പ. കോടതി വിധി വന്നു കഴിഞ്ഞേ അവള് ഞെട്ടു. അമ്മയുടെ പൊന്നു മോള് നേരെ കിടന്നേ. ഇന്ന് കോടതി വിധി വരും. അതിനെന്താ? വരട്ടെ അപ്പച്ചമ്മേ. അല്ല, നകുലൻ പിന്നെയും വന്ന് ബഹളം വയ്ക്കില്ലേ? അതാ എനിക്ക് പേടി. നകുലേട്ടൻ പറഞ്ഞ പോലെ ആ കുഞ്ഞ് എന്റേതാണെന്ന് തെളിഞ്ഞാലല്ലേ പിന്നെയും ബഹളം വയ്ക്കാൻ വരുള്ളൂ. അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നും ഇന്നും ഞാനൊന്നേ പറയുന്നുള്ളൂ, എന്റെ മോള് ഇതാ. ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ചോ കോടതി വിധിയെ കുറിച്ചോ ഒന്നും എനിക്കൊരു ടെൻഷനും ഇല്ല അപ്പച്ചമ്മേ. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വിഷമമുണ്ട്. ആരുടെയൊക്കെയോ വാക്ക് കേട്ട് എടുത്തു ചാടി നകുലേട്ടൻ ആപത്തിലായി. എന്റെയും ബാലേട്ടന്റെയും കുഞ്ഞല്ല അതെന്ന് തെളിയുമ്പോ നകുലേട്ടനെതിരെ ഒരു വലിയ കേസ് വരും. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന കേസ്, ഉറപ്പായും ശിക്ഷ കിട്ടുകയും ചെയ്യും. എനിക്കൊന്നും അറിയില്ല എന്റെ പരിധി. നീ പറഞ്ഞതുപോലെ തന്നെ അവളെ പരിഭ്രമിപ്പിക്കാൻ തന്നെ പോയതാ തോന്നുന്നു. ചിരിച്ചോ, രണ്ടാളും ചിരിച്ചോ. എന്റെ നെഞ്ചില് തീയ, വെറും തീയല്ല, കാട്ടു തീ. എങ്കിൽ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കിടത്തിക്കോട്ടോ അപ്പച്ചിയപ്പ. വെറുതെ അപ്പച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ. മുൻപ് നകുലിന് ജാമ്യം കിട്ടിയ ദിവസം അപ്പച്ചിയമ്മ വെറുതെ ടെൻഷൻ അടിച്ചില്ലേ? എന്നിട്ടോ വെള്ളവും സംഭവിച്ചോ. അതുപോലെ ഇത് ഒഴിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. എല്ലാരും സന്തോഷമായിട്ടിരിക്കുക. കുട്ടാപ്പ് നമ്മുടെ കയ്യിലെത്താനുള്ള അവസാന കടമ്പ കിടക്കുന്ന ദിവസമായിരുന്നു. നകുലിനെവിടെ? ഇങ്ങോട്ട് വന്നില്ല മാഡം. ഡി എൻ എ റിസൾട്ടാ? നെഗറ്റീവോ അതോ പോസിറ്റീവോ? ദാറ്റ് സസ്പെൻസ്. എന്റെ നവീന് നിങ്ങളത് അറിയില്ല. വയലോരം വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് നകുലിനോട് പറഞ്ഞേക്ക്. കുറെ ലോറിക്കാർ വീടിന് പുറത്തുണ്ട്, നകുലിന്റെ ആൾക്കാർ. ഒരെണ്ണമെങ്കിലും വയലോരം വീടിന്റെ ഗേറ്റ് കടന്നാൽ കളി മാറും. വക്കീല് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറുന്നത്.
അല്ലെങ്കിൽ ഈ ചൊറിഞ്ഞ വർത്തമാനത്തിന് നല്ല മറുപടി കൊടുത്തന്നെ ഞാൻ. ആ, അത് അറിയാവുന്നതുകൊണ്ട് തന്നെയാ മാറി നിൽക്കാൻ പറഞ്ഞത്. വെറുതെ കശപിശ ഉണ്ടാക്കി എന്തിനാ നിങ്ങളുടെ പ്ലാൻ മുടക്കുന്നത്? ഒരു കാര്യം കൂടെ ഉറപ്പായി, ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവാ. പോസിറ്റീവ് ആയാലല്ലേ എന്റെ ആൾക്കാർക്കും എനിക്കും വയലോരം വീട്ടിന്റെ ഗേറ്റ് കിടക്കാൻ അവകാശം ഉണ്ടാവും. അത് ശരിയാ, നമ്മൾ ജയിച്ചല്ലേ. അത് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഓർഡർ എന്റെ കൈ കിട്ടണം. അതുമായി വേണം വയലോരം വീട്ടിന്റെ മുറ്റത്തേക്ക് പടനയിക്കാൻ. വിധി വന്നാൽ ഏറിയാൽ അരമണിക്കും, അതിനകം കോർട്ട് ഓർഡർ ഞാൻ നകുലന്റെ കയ്യിൽ വെച്ചു. മതി, ശരിക്കുമുള്ള കളി തുടങ്ങുന്നത് അതിനുശേഷമാണ്. മുംതാസിന്റെ ഭീഷണി കൂടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ പക്ഷത്തെ ആൾബലം ഒന്ന് കൂട്ടിയേക്കാം. എന്തിനാ നീ പിന്നെയും വന്നത്? പൊയ്ക്കോ ഇവിടുന്ന്, ഇവിടെ ആർക്കും നിന്നെ കാണണ്ട. അങ്ങനെ പറയരുത് അമ്മേ, എന്റെ രാധു ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ വയ്യമ്മേ. രാധു, മോളെ രാധു, നിന്നെ മഹേഷേട്ട് തിരികെ വന്നടി. മഹേഷെ, ദയവു ചെയ്ത് നീ തിരിച്ചു പൊയ്ക്കോ, ഞങ്ങളിപ്പോ കുറച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാം. എനിക്കും വേണോമ്മേ ഇത്തിരി സ്വസ്ഥത, ശാന്തി തേടിയാ ഞാൻ ഈ പുണ്യഭവനത്തിലേക്ക് തിരികെ വന്നത്. സ്വാത്വികരായ പൂർവികർ എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയമ്മേ. പല പ്രാവശ്യം നീ ഇതും പറഞ്ഞിവിടെ കേറി വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇവിടുന്ന് പല പല സാധനങ്ങളും കാണാതായിട്ടുണ്ട്. സഹി കേട്ട, ഓരോ പ്രാവശ്യവും രാഹുൽ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കുന്നത്. ഇത്തരം കടുത്ത വാക്കുകളൊന്നും പറയല്ലേ അമ്മേ. രാധു, ഓഹോ, തിരിച്ചെത്തിയുണ്ട് ഭർത്താവ്. കൊറേ നാളായി ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ. നിന്റെ മനസ്സ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു രാധു. നീ കേണപേക്ഷിച്ച നിന്റെ മഹേഷേട്ടന് വരാതിരിക്കാൻ പറ്റൂ. ആര് കേണപേക്ഷിച്ചാ പറയുന്നത്? നിങ്ങളോട് എനിക്ക് യാതൊരു ദയവുമില്ല. കഴിഞ്ഞ തവണ നിങ്ങൾ ഇവിടെ വന്നിട്ട് പോയപ്പോ കാണാതായതേ എന്റെ കെട്ടുതാലിയെ, അതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാ രാധു, ഇനി എനിക്ക് നിന്റെ ഒപ്പം ജീവിക്കണം. എന്റെ ഒപ്പം ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ജോലി ചെയ്ത് സമ്പാദിക്കണം. തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അല്ല, നല്ല അന്തസ്സുള്ള ജോലി. അതിപ്പോ എന്റെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലി എവിടുന്ന് കിട്ടാനാ രാധു? നിങ്ങൾക്ക് യോഗ്യതയോ? ഗുജറാത്തിൽ എഞ്ചിനീയറാന്ന് പറഞ്ഞാ നിങ്ങൾ എന്നെ വേളി കഴിച്ചത്. എന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാതെ നിങ്ങൾ ഇവിടെ തന്നെ കുറ്റിയടിച്ച് കാളെ പോലെ കറങ്ങി. നിർബന്ധിച്ച് കൂടെ പോയപ്പോ കണ്ടതോ, എഞ്ചിനീയറാന്ന് പറഞ്ഞ് വേളി കഴിച്ച ആള് ടയറുകടയിൽ പഞ്ചറൊട്ടിക്കുന്നു. അത് പിന്നെ ടയർ വർക്സും ഒരു തരത്തിൽ എഞ്ചിനീയറിംഗ് തന്നെ രാധു. ടയർ പഞ്ചറിംഗ് എഞ്ചിനീയർ, അതായിരുന്നു എന്റെ പോസ്റ്റ്. എനിക്കൊന്നും കേൾക്കണ്ട, പഞ്ചറൊട്ടീരെങ്കി പഞ്ചറൊട്ടീര്, ആ ജോലി ചെയ്ത് പണവുമായിട്ട് വാ. അപ്പൊ ആലോചിക്കാം കൂടെ ഇറങ്ങി വരണോ വേണ്ടയോ എന്ന്. അയ്യോ മോളെ, നീ കൂടെ ഇറങ്ങി വരികയൊന്നും വേണ്ട, എന്നെ കൂടെ ഇവിടെ പൊറിപ്പിച്ചാ മതി. ഓ അമ്മേ, രാഹുലിനെ ഒരു മേൽശാന്തിയാക്കാൻ അമ്മ ആഗ്രഹിച്ചു, അവൻ അനുസരിച്ചില്ല. അമ്മയ്ക്ക് പിറക്കാതെ പോയ ഈ മകൻ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തരാമേ. ശിഷ്ടകാലം ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനാ അമ്മ എന്റെ തീരുമാനം. അമ്മേ, ഇത് കണ്ടോ, കദളിമംഗലം ദേവീ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയിൽ പങ്കെടുത്തതിന് കിട്ടിയ ദക്ഷിണയാ. ഇതൊരു തുടക്കം മാത്രം അമ്മേ, ഇത് വാങ്ങമ്മേ. വാങ്ങരുത്, എന്തോ പുതിയ തട്ടിപ്പോയിട്ട് വന്നിരിക്കും അമ്മേ. അയ്യോ അല്ല, ഒരാള് മനസ്സ് മാറി വരുമ്പോ നാം നിന്നിക്കാൻ പാടില്ല മോളെ, തന്നോളും മഹേഷേ. കുലത്തൊഴിൽ ചെയ്തു എന്നും പറഞ്ഞ് ഒരു നാണയത്തുട്ടെങ്കിലും രാഹുലൻ എന്റെ കൈ കൊണ്ടുതരുമെന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട്, ഇതുവരെ അത് നടന്നിട്ടില്ല. ദേവി തന്നെയാ മഹേഷേ നിന്റെ മനസ്സ് മാറ്റിയത്. അതെ ദേവി, ശരണം. നിന്റെ രാധിക ചേച്ചിയുടെ ഭർത്താവാ മഹേഷ്. അപ്പൊ ഇതാണ് രാധിക ചേച്ചി പറയാറുള്ള വശലൻ അല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ, ചേട്ടാന്നേ വിളിക്കാവു കേട്ടോ. നോക്കട്ടെ എന്നാ വിളിക്കണോന്നൊക്കെ. പാവിയാ മോളെ, പാവം. കഷ്ടമായി പോയമ്മേ, രാഹുലിന്റെ വേളി പോലും എന്നെ അറിയിച്ചില്ലല്ലോ അമ്മേ. അത് രാഹുലിന്റെ വേളിയൊന്നും അല്ല മോനെ, ഒരു പാവം കുട്ടിയാ. ഇതൊന്നും ഇങ്ങേരോട് വിസ്തരിക്കേണ്ട കാര്യമില്ല മഹേഷ്. പോവാൻ നോക്ക്. ഞാനോ എങ്ങോട്ട്?
നാളെ ഇവിടെ അടുത്തുള്ള മുത്താരമ്മൻ കോവിലല്ല ശാർജന, എന്റെ ഭാര്യ വീട് ഉള്ളപ്പോ ഞാനിതിന് വേറെ സ്ഥലം അന്വേഷിച്ചു പോണം. ഒന്ന് കുളിച്ചിട്ട് വല്ലതും കഴിക്കാം. യാതു മോളു, നീ ഭക്ഷണം എടുത്തു വെക്കടി. ഇത് പിന്നെ വയ്യാവിലെയാവും. ഇല്ല മോളെ, ഓ മനസ്സ് മാറി വന്നത് തന്നെയാ. ഒരവസരവും കൂടി കൊടുത്തു നോക്കാം. ചേച്ചി, ഇന്നൊരു സംഭവം ഉണ്ടായി. അളിയും ഫോൺ വിളിച്ചിട്ട് എന്നെ വന്ന് കണ്ടിരുന്നു. പഴയ തെറ്റുകളൊക്കെ പൊറുക്കണമെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിരുന്ന് ഒരേ കരച്ചിൽ. ഞാൻ പുറത്തു എന്ന് പറഞ്ഞപ്പം പറയാ ഇവിടെ ഒന്ന് താമസിക്കണമെന്ന്. ഞാൻ സമ്മതിച്ചില്ല. പോയി തരാൻ എന്ത് വേണമെന്നായി ഞാൻ. 1000 രൂപ തന്ന ഗുജറാത്തിലോട്ട് തിരിച്ചു പോയിക്കൊള്ളാന്നായ അയാള്. ഓ, ഒരു തരത്തിൽ ഞാൻ 1000 രൂപ എടുത്ത് അയാളെ ഒഴിവാക്കി. 1000 രൂപ കൊടുത്ത് നീ ഒഴിവാക്കിയാളേ, അതിൽ 500 രൂപ ചെലവാക്കി ഇവിടെ തന്നെ കയറി പറ്റിയിട്ടുണ്ട്. നീ എന്നത് ആരെങ്കിലും അയാൾ പറഞ്ഞത് വിശ്വസിച്ച് കാശ് കൊടുക്കുവോ? ലക്ഷാർച്ചനയ്ക്ക് കിട്ടിയ ദക്ഷിണയാന്ന് പറഞ്ഞ് അയാൾ 500 രൂപ അമ്മയ്ക്ക് കൊടുത്തപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. എവിടുന്ന ഈ കാശ് കിട്ടിയെന്ന്? നിന്റെ പണം ഉപയോഗിച്ച് തന്നെ പിന്നെ അയാൾ ഈ വീട്ടിലേക്കുള്ള വഴി വെട്ടി. എന്നെന്തിനാ കുറ്റം പറയുന്നത്? അയാളെ ഡിവോഴ്സ് ഇനി എത്ര നാളായി ഞാൻ ചേച്ചിയോട് പറയുന്നു. ചേച്ചി കേട്ടോ, ദേ ഇപ്പോൾ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈ നിമിഷം വീട്ടിൽ നിന്ന് ചവിട്ട് പുറത്താക്കാം ഞാൻ. ഉപദ്രവിക്കാൻ ചേച്ചിക്ക് മനസ്സ് വരുന്നില്ല മോനെ. അമ്മ പറയുന്നത് പോലെ നേരെയാവും, ഒന്നുകൂടി നോക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എല്ലാരും ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മതി. അല്ലേലേ നിക്കുന്ന നിപ്പിൽ അടിച്ചോണ്ട് പോകും. ബ്രഹ്മശ്രീ മംഗളത്തെ ജോലിക്ക് നിർത്തണോന്ന് ഇവിടെ നിർബന്ധിക്കാൻ തുടങ്ങിട്ട് കൊറേ ദിവസമായി. എങ്കിൽ പിന്നെ കൊണ്ടുവരരുതോ? കുട്ടിമണിക്ക് ഒരു കൂട്ടാവുമല്ലോ. കുളിച്ച് ശുദ്ധമായി, ഇനി ഭക്ഷണം കഴിച്ചിട്ടൊന്നും മയങ്ങണം. ഊണ് കാലമായ എങ്കിലൊന്നും മയങ്ങിട്ടാവൂണ്. ഞാൻ നമ്മുടെ മുറിയിൽ കാണും. വേണ്ട, നമ്മുടെ മുറിയിൽ തൽക്കാലം നിങ്ങൾ കേറണം. അയ്യോ, അതെന്താ? ആ അതങ്ങന, മര്യാദക്കാരനായൊന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ടേ ഭർത്താവിന്റെ സ്ഥാനം ഞാൻ തിരിച്ചു തരുന്നുള്ളൂ. അളിയാ, ഇങ്ങി വന്നേ. എന്താ? ലക്ഷാർച്ചന ചെയ്ത് കിട്ടിയ 1000 രൂപയിൽ 500 രൂപ എന്ത് ചെയ്തു? അത് പിന്നെ ചെലവുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ അളിയന്റെ മുറിയിൽ മയങ്ങോട്ട. എന്റെ മുറിയിൽ കുട്ടിമണിയുണ്ട്. അളിയോ, വേളിയല്ലെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ശരിയാണോ? ഏതൊക്കെ? അല്ല, ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ. അളിയാ, പൊക്കോണ എന്റെ മുമ്പിൽ നിന്ന് നാളല്ലത്തെ വർത്തമാനം പറഞ്ഞു വരല്ലേ. അപ്പോ അതാണ് കാര്യം. 50 പൈസ കുറവുള്ള ഐറ്റമാണ്. ഉണ്ണികൃഷ്ണമക്കിൽ ഫോൺ എടുക്കുന്നില്ലല്ലോ. കോടതി വിധി ഇതുവരെ വന്നില്ലേ? കോടതിക്ക് അകത്താ നിൽക്കുന്നതെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റൂല. നീ വിഷമിക്കാതെ, വിധി വന്നാൽ ഉടനെ അയാൾ വിളിച്ച് പറയും. വല്ലാത്തൊരു വെപ്രാള അപ്പച്ചിപ്പ. അരുതാത്ത എന്തോ നടക്കാൻ പോകണമെന്ന് മനസ്സ് പറയുന്നു. അരുതാത്ത ഒന്നും നടക്കില്ല. ആ നല്ല വാർത്ത കേൾക്കാനായി മനസ്സ് ശാന്തമാക്കി വെക്കും. ഇരിക്കുന്നില്ല, ഉടനെ പോണം. ഒരു കാര്യം പറഞ്ഞിട്ട് പോനാ വന്നത്. നകുലൻ കുട്ടിയെ കൊണ്ടുവന്ന കേസ് ഇപ്പോഴന്വേഷിക്കുന്നത് ഞാനാ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽപ്പന ചരക്കാക്കുന്ന ഗ്യാങ്ങിന്റെ ഒരു കണ്ണിയാണ് നകുലൻ കൊണ്ടുവന്ന കുട്ടിയുടെ രക്ഷകർത്താക്കൾ. ഒരുപക്ഷേ ഏറ്റവും താഴത്തെ കണ്ണി. എന്റെ മോൻ അവൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി. വൈഫിനെ കൂടി ഒന്ന് വിളിക്കൂ. ഞാൻ വിളിക്കാം മോനെ. മാഡത്തിന്റെ അന്വേഷണത്തിന് എന്ത് സഹായം ചെയ്തു തരാം ഞങ്ങൾ. ഈ കുടുംബത്തിൽ നടന്നതൊക്കെ തുറന്നു പറയാം. മിസ്റ്റർ ബാലൻ, ഈ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളും എന്റെ അന്വേഷണവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല.
ഈ കുടുംബത്തിലെ കുഞ്ഞിനെ തട്ടിയെടുത്ത ഗീവർഗീസ് ഒരു ചെറിയ മീന നത്തോലി. പക്ഷെ അയാളിൽ നിന്ന് അവനെ കൊണ്ടുപോയത് ഒരു വമ്പൻ സ്രാവ. അവിടെ നിന്നാണ് മാൻ ട്രാഫിക്കിന്റെ ചങ്ങല ആരംഭിക്കുന്നത്. മാഡം, ആ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വരുന്നത്. സീതയുടെ മുഖത്ത് ഒരു ടെൻഷൻ ഞാൻ പ്രതീക്ഷിച്ചു. ഒരു ടെൻഷനും ഇല്ല മാഡം, ആ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഒന്ന് പറ മാഡം, എന്താ റിസൾട്ട്? അവൻ എന്റെ മോൻ തന്നെയല്ലേ? മിസ്റ്റർ ബാലൻ, ഒരു പ്രപഞ്ച സത്യമുണ്ട്. അമ്മയാണ്, അമ്മയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം. അമ്മ തന്നെയാണ് സത്യം അറിയുന്നവളും. സീത ജയിച്ചു. ആ കുഞ്ഞിന് ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല. കുട്ടിയുടെ അച്ഛനോ അമ്മാവനോ അല്ല ബാലൻ. ഒരു ശാസ്ത്രത്തിന്റെ ഈ സഹായമില്ലാതെ സ്വന്തം രക്തത്തെ തിരിച്ചറിയാൻ അമ്മയ്ക്ക് കഴിയൂ എന്ന് തെളിഞ്ഞു. സീതയ്ക്ക് സന്തോഷമല്ലേ? അപ്പോ എന്റെ മകനവിടെ? അവൻ എന്താ പറ്റിയത്? നമുക്ക് പിറന്നത് മകളാണ് ബാലേട്ടാ. അല്ല, നമ്മൾ വളർത്തുന്നത് അവളെയാണ്. അല്ല അല്ല സീത, അവൻ ഈ ഭൂമിയിൽ എവിടെയുണ്ട്? ബാലേട്ടനോട് തർക്കിക്കാൻ ഞാനില്ല. സ്വന്തം വിശ്വാസങ്ങളിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് സ്വയം തീരുമാനിച്ച പിന്നെ തിരുത്താൻ ദൈവത്തിന് പോലും ആവില്ല. ഈ വിവരം വന്ന് പറഞ്ഞതിന് നന്ദിയുണ്ട് മാഡം. ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ. ആരാ വന്നത്? സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസ്. ഡി എൻ എ ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് പറയാൻ വന്നത്. അമ്മയുടെ വാക്കുകൾ സത്യമായതിന് ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് വേണം. മകനെ നഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ദിസ് ഈസ് ദ ഫാക്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമോ? ശ്രമിക്കാം. അതിനപ്പുറം ഒരു വാക്ക് തരാൻ എനിക്കിപ്പോ പറ്റില്ല. ഗീവർഗീസ് കുഞ്ഞിന് വിറ്റു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ വാങ്ങിയത് ഇപ്പോൾ പിടിയിലായ ആള് തന്നെയാണോ എന്ന് ഉറപ്പില്ല. മൊഴി മാറ്റിയും മറിച്ചും തിരിച്ചും ഒക്കെ പറയുന്നുണ്ട് അയാള്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. മിസ്റ്റർ ബാലൻ വരട്ടെ. എന്താ പറയേണ്ടത്? ഈ അപ്പച്ചീപ്പൻ അറിയില്ല മോനെ. അവനെ കിട്ടിയെന്ന് സ്വപ്നം കണ്ടു പോയല്ലോ ഞാൻ. നീ എന്റേതാണെന്ന് പകല് പോലെ തെളിഞ്ഞിട്ടും ഇവിടെ വേറെ ആർക്കും വിശ്വാസമാവുന്നില്ല മോളെ. അവരുടെയൊക്കെ മനസ്സിലിപ്പോഴും വേറെന്തൊക്കെയോ ആണ്. എനിക്ക് വിശ്വാസമാ സീതയടുത്ത്. കുഞ്ഞിനെ മാറ്റിയെന്ന് പറഞ്ഞത് നുണക്കഥയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ടും നകുലേട്ടൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോ എന്തായിരുന്നു ഇവിടുത്തെ പുകില്? ആ കുഞ്ഞ് സീതയടത്തിയുടേതാണെന്നും പറഞ്ഞ് സീതയടത്തി ഇവിടുന്ന് പിടിച്ചോണ്ട് പോവാൻ നോക്കിയപ്പോഴും ആരെങ്കിലും ഒരു ചെറുവിരലെങ്കിലും ഉയർത്തിയോ? എല്ലാവർക്കും വലുത് ആ കുഞ്ഞു തന്നെയായിരുന്നു. മതികല ഡബിൾ പ്ലേ കളിച്ചിരുന്നു എന്റെ ഇന്നലകളിൽ. പക്ഷേ ഇന്ന് ഞാൻ വേറൊരാളാ. അതാരും മനസ്സിലാക്കാത്തതിലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ സീതയടത്തിയുടെ അവസ്ഥ കണ്ടിട്ട് ശരിക്കും എന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഈ പാവം കുഞ്ഞുമണി ആരോട് എന്ത് തെറ്റ് ചെയ്തു? സീതയടത്തി എന്ത് തെറ്റ് ചെയ്തു? നീ വെറുതെ ഓരോന്ന് പറഞ്ഞിവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കണ്ട. അയ്യോ, നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ ഞാൻ നിന്ന് തരികയില്ല. ഞാൻ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതല്ല സീതയടത്തി. ഒരു ഗുണവും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാലും സീതയടത്തി കുറെ കൂടി തൻ്റെ ഇടമായിട്ട് നിന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ഭാവി അത് ബാധിക്കും.
പാലേട്ടന് ഈ കുഞ്ഞിനെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനൊക്കെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും ഷോ ആണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. അവർക്കും കൂടുതൽ സ്നേഹം എവിടെയോ കിടക്കുന്നെന്ന് അവര് വിശ്വസിക്കുന്ന കാണാ കൺമണിയോടാ, അല്ലാതെ ഇവളോടൊന്നും അല്ല. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, എന്നാലും ഇനി ഒന്നും കേൾക്കണ്ട. എനിക്ക് ഞാൻ ഇനി ആരെയും കുറ്റം പറയുന്നില്ല, ഒക്കെ നിർത്തി. പക്ഷേ സീതയുടെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാമല്ലോ, അതില് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവള് വളരാൻ പോകുന്നത് അമ്മയുടെ മാത്രം സ്നേഹം സ്വീകരിച്ച, അതിവളുടെ ക്യാരക്ടറിനെ ബാധിക്കുമെന്ന് സീതയുടെ ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. സീതയുടെ പോലൊരു ഒതുങ്ങിയ പ്രകൃതമായോ അല്ലെങ്കിൽ എന്നെ പോലൊരു നിഷേധിയായോ ഇവള് വളർന്ന അപകടമാണ്. 18 വയസ്സിൽ സ്വപ്നം കാണാനാവാത്തത്ര സ്വത്തുക്കളാ ഇവക്ക് ലഭിക്കാൻ പോകുന്നത്. സീതയുടെ പോലെ ഇവള് വളർന്നാലേ മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിട്ട് മാറും. എന്നെ പോലെ വളർന്ന ഒരു ക്രിമിനലും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നെ വിശ്വസിക്കാമെന്ന് എന്നെങ്കിലും തോന്നിയാ മാത്രം അക്കാര്യം പറഞ്ഞാ മതി. ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. എന്ത് പരിഹാരം? സീതയെടുത്തി നന്നായിട്ട് ആലോചിക്കും, എന്നെ വിശ്വസിക്കാൻ കൊള്ളാമോന്ന്. ഞാൻ പറയുന്നത് കേട്ടിട്ട് കലെ നീ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് എന്ന് കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ചുറ്റും ഒട്ടി നിൽക്കുന്നവരെയൊക്കെ വിലയിരുത്താൻ സീതയെടുത്തേക്ക് സാധിക്കും. നന്മയെ സ്വീകരിച്ചും തിന്മയെ അകറ്റിയും ഒരു തീരുമാനം എടുക്കും, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പം ഉണ്ടാവും. ഇതെങ്ങനെ സംഭവിച്ചു? ഇനി ആരെങ്കിലും ചോര വലത് മാറ്റിവെച്ചതാണോ? രക്തം മാറ്റിവെച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? വയലൂരം വീട്ടുകാരുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കൊച്ചിനെ മാറ്റിയവരല്ലേ, അവർക്ക് ഇത്തിരി ചോര മാറ്റിവെക്കാനാണോ പാട്? അല്ല, എനിക്കൊരു സംശയം. മതികലയാണല്ലോ ഈ കളിയെല്ലാം കളിച്ചത്. അവളിനി ഗീവറീസിന് കൊടുത്തുവിട്ടതേ. കുട്ടുമണിയുടെ കൊച്ചിനെയാണെങ്കിലോ? അതിന്റെ ടെസ്റ്റ് നടത്തണമെങ്കിൽ മനസ്സിന്റെയും കുട്ടുമണിയുടെയും ചോരയല്ലേ വേണ്ടത്? ആ പറഞ്ഞതിൽ ഇത്തിരി കാര്യം ഉണ്ടല്ലോ നകുല. നീ കൊണ്ടുവന്ന കുട്ടി ഇനി കുട്ടിമണിയുടേതായിരിക്കുമോ? കുട്ടിമണിയുടെ കൊച്ചനാ തമ്പി സാറ് സ്വത്തെഴുതി വെച്ചിരിക്കുന്നത്. ശിശുമന്ദിരത്തിൽ നിന്ന് നമ്മുടെ കൊച്ചനെ നമുക്ക് വാങ്ങാം. കീറി വെച്ചെരിഞ്ഞ് ആന കാര്യത്തിന്റെ ഇടയിലാ അവളുടെ ഒരു ചേനക്കാരി. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വളർത്തുന്ന പെങ്കൊച്ചു തന്നെയാവും സീതയുടേത്. നിങ്ങളുടെ ഇതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു. ഞാനത് വക്കീലിനോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അച്ഛൻ വഴിക്കും അമ്മ വഴിക്കുമുള്ള അകന്ന ബന്ധം പോലും ഡി എൻ എ ടെസ്റ്റ് തെളിയുന്ന വക്കീൽ പറഞ്ഞു. ബാലേട്ടന്റെ ഡി എൻ എയും കുഞ്ഞിന്റെ ഡി എൻ എയും തമ്മിൽ എന്തെങ്കിലും വിധത്തിലുള്ള സാമ്യം തോന്നിയിരുന്നെങ്കിൽ അവര് വിശദമായിട്ട് പരിശോധിച്ചേനെന്ന്. ആ പരിശോധനയിൽ കുഞ്ഞിന്റെ അച്ഛനല്ല അമ്മാവനാണ് ബാലേട്ടനെന്ന് തെളിയുമായിരുന്നെന്ന് വക്കീൽ പറഞ്ഞു. ഇതിപ്പോ യാതൊരു രക്തബന്ധമില്ലാത്ത കുട്ടിയാണെന്ന റിസൾട്ട്. അപ്പൊ പിന്നെ ഒന്നിൽ ചോര മാറ്റി, അല്ലെങ്കിൽ ഗീവർഗീസ് ചതിച്ചു. ഇത് രണ്ടും അല്ല നടന്നത്. പിന്നെ ഗീവർഗീസ് സീതയുടെ കുഞ്ഞിനെ വിറ്റയാൾ കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്ത് ജീവിക്കുന്നൊരു ഏജന്റാ. അയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇവനെ വീണ്ടെടുത്തത്. പക്ഷേ അതിനിടയിൽ കുഞ്ഞു മാറിക്കാണു. കുഞ്ഞു മാറിക്കാണോ? എങ്ങനെ? സീതയുടെ കുഞ്ഞിനെ ഗീവർഗീസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൾ മറച്ചുവിറ്റു. അതിനുശേഷം അയാള് വിൽക്കാൻ വേണ്ടി മറ്റൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണും. തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞാൻ അതിനെയായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോ സീതയുടെ മാലിന്റെ ശരിക്കുള്ള കുഞ്ഞ് എവിടെയായിരിക്കും? വേറെ ആരെങ്കിലും വളർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ ചത്തു കാണും. അതിനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാനാ? ഞാനീ പറഞ്ഞ കച്ചവടക്കാരൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയില്ല. പുറത്ത് കിട്ടിയാലല്ലേ ആർക്കാ വിറ്റതെന്ന് പറയിപ്പിക്കാനാവും. ഇനിയിപ്പോ കണ്ടുപിടിച്ചാൽ തന്നെ എന്താ വിശേഷം? ഏത് കൊച്ചിനെ കൊണ്ടുവന്നാലും സീത പറയും അവളുടേതല്ലെന്ന്. ഇവന്റെ കൂടെ ഇറങ്ങി വരാതിരിക്കാനുള്ള അടവാ. അല്ലേ പിന്നെ ലോകത്തുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തണം. അതിനു മാത്രം ചോര നിന്റെ മോളുടെയും മരുമോന്റെയും ദേഹത്ത് കാണുമോ അവരിനെ?
എന്തായാലും തൽക്കാലം ഒരു അന്വേഷണത്തിന് എനിക്ക് വയ്യ. ഞാനിപ്പോഴേ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന കേസിലെ പ്രതിയാ. പോലീസ് ഇപ്പൊ എന്നെ അന്വേഷിച്ചു തുടങ്ങിക്കണം. രാവിലെ തള്ള നടത്തിയ പ്രാർത്ഥന ഫലിച്ചു. ദൈവം എനിക്കിട്ടൊന്ന് പണിഞ്ഞു. നിന്റെ കരുനാക്കാടി എല്ലാത്തിനും കാരണം. നീ നശിച്ചു പോവും. ഒന്നിക്ക് വന്നേ, ഒരു സ്വകാര്യം പറയാനുണ്ട്. പോയി വന്നിട്ട് നിനക്കുള്ള ഞാൻ തരാൻ വേണ്ടി. അല്ലല്ലോ, എന്ത് ഇങ്ങനെ അങ്ങാടി തോന്നി അമ്മയുടെ നെഞ്ചത്ത. തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുക. പോലീസ് അന്വേഷിച്ചു വന്ന ഓട്ടം പോയിരിക്കണമെന്ന് പറഞ്ഞാൽ മതി. ഓട്ടം പോയിരിക്കാന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം പിടിച്ചു നിൽക്കാമായിരിക്കും. അത് കഴിഞ്ഞ് നിന്നെ കണ്ടില്ലെങ്കിൽ അവരെന്റെ കൂമ്പിനിട്ടിരിക്കും. പഴയതുപോലെ ഇടികൊള്ളാനുള്ള ആരോഗ്യമൊന്നുമില്ല. എന്നെ കിട്ടാത്തതിന് ആരും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പറയുന്ന കേൾക്കും. നീ പറ. എവിടാ ഓട്ടം പോയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിനാണെന്ന് പറഞ്ഞേ. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവരെന്റെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ സമയത്ത് എന്റെ മൊബൈൽ ഈ ചുറ്റുവട്ടത്തുള്ള ചില ടവറുകളുടെ കീഴിൽ ഇടയ്ക്കിടയ്ക്ക് ഓണായി ഓഫ് ആവണം. അപ്പൊ പോലീസുകാര് വിചാരിക്കും ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. നീ ഈ പരിസരത്തില്ലാതെ എങ്ങനെ നിന്റെ മൊബൈൽ ഓണായി ഓഫ് ആകും? അതാണ് കളി. ഞാൻ എന്റെ മൊബൈൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകും. എന്നെയോ? അതെ. മൊബൈൽ ഈ പരിസരത്തൊക്കെ ഓണായി ഓഫ് ആവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അധിക നേരം ഓണാക്കി വെക്കരുത്. ചിലപ്പോ പോലീസുകാർ വിളിക്കും. ഇപ്പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അല്ല, നീ എങ്ങോട്ടാ മാറുന്നത്? ഒരാഴ്ച സമയം കിട്ടിയാൽ കുറെ കാശുണ്ടാക്കാനുള്ള കോളത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിടികൊടുത്താലും ഊരി പോരാനുള്ള ചില്ലറ കൈ കാണും. പിന്നെ ഈ കാര്യം ഒന്ന് അകത്ത് പോയി പറയണ്ട. പോലീസുകാരുടെ ആദ്യ വിരട്ടലിൽ തന്നെ അവരെല്ലാം തുറന്നു പറഞ്ഞോളയും. നീ പേടിക്കണ്ട. അവരോട് ഞാൻ നീ ആന്ധ്രാപ്രദേശിൽ ഓട്ടത്തിന് പോയിരിക്കാനെന്ന് പറഞ്ഞു. സത്യത്തിൽ നീ എവിടേക്കാ പോകുന്നത്? അത് ഞാൻ നിങ്ങളോടും പറയുന്നില്ല. പറഞ്ഞാലേ കൂടുതൽ ഇടികിട്ടിയാൽ നിങ്ങളും എന്നെ ഒറ്റു. അപ്പൊ വരട്ടെ. മിടുക്കനാ. ഇക്കാര്യത്തിൽ സ്വന്തം തന്തയെ പോലും വിശ്വസിക്കരുതെന്ന് അവനറിയാം. ഇന്നത്തെ എന്റെ ദിവസം ആരംഭിച്ചത് ഇവിടെ നിന്നായിരുന്നു. പ്രാർത്ഥനകളോടെ ഇവിടെ നിൽക്കുമ്പം എനിക്ക് ഉറപ്പായിരുന്നു വയലോര വീട്ടിലെ പുതിയ രാജകുമാരൻ എത്തുമെന്ന്. പക്ഷെ ഇപ്പോ എനിക്കറിയില്ല അവൻ ജീവനോടെ ഉണ്ടോന്ന് പോലും. മക്കളെ, ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഫലം എതിരാകുമ്പോ വിഷമം തോന്നും. നിനക്ക് മാത്രമല്ല, എനിക്കും അപ്പച്ചി അപ്പനും ഒക്കെ സങ്കടമുണ്ട്. പക്ഷെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു കണക്കിന് നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത് കാര്യമായി. ഇതെന്റെ കുഞ്ഞല്ലെന്ന് സീത തറപ്പിച്ച് പറഞ്ഞതുകൊണ്ടല്ലേ വലിയ പരിശോധനയൊക്കെ നടത്തിയതും നകുലൻ കൊണ്ടുവന്നത് ഇവിടത്തെ കുഞ്ഞല്ലാന്ന് തെളിഞ്ഞതും. നകുലൻ കൊണ്ടുവന്നപ്പോഴേ സീത അവനെ അംഗീകരിച്ചിരുന്നെങ്കിലോ ആരാന്റെ കുഞ്ഞിനെ വളർത്തേണ്ട അവസ്ഥ വരില്ലായിരുന്നോ ഇവിടെ? ഒരു പിഞ്ചു കുഞ്ഞിനെ വളർത്തുന്നതിൽ തെറ്റുകാണുകയല്ല അപ്പച്ചി അമ്മ. പക്ഷേ അതോടെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അന്വേഷിക്കാതെ പോവും. അപ്പച്ചിമ്മ പറഞ്ഞത് ശരിയാ. ഒന്നുമില്ലെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യാലോ. ശ്രമിക്കുക മാത്രമല്ല മക്കളെ, പോലീസുകാർ കുഞ്ഞിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. അവൻ വരും, എനിക്ക് ഉറപ്പാ. എന്നാലും ഇന്ന് ഞാൻ ഒരുപാട് മോഹിച്ചുപോയി അപ്പച്ചിമ്മ. പോനെ, അച്യുതനോടും ശാരദയോടും പരാതി പറഞ്ഞതും മതി. മരിച്ചുപോയവർക്ക് നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ അറിയാം. അവര് കൊണ്ടുവരും മോനെ. ഇങ്ങ് കൊണ്ടുതരണം ഞങ്ങളുടെ കുഞ്ഞിനെ കേട്ടോ. ഇനി അനുഭവിക്കാൻ വയ്യ. അപ്പച്ചി പോന്നെ. എന്ത്? എന്നെ രാതു പുറത്താക്കിയതുപോലെ
അളിയനെ കുട്ടിമണിയും പുറത്താക്കിയോ? എന്നെ ആരും പുറത്താക്കിയതൊന്നുമല്ല, പുറത്ത് കടന്നാൽ മതിയെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചതാ. ഓ അങ്ങനെ, എന്നാ പിന്നെ കുഴപ്പമില്ല. ഓ എന്നാണാവോ ഈ പെണ്ണുങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് മാറുന്നേ. വലിയ പാടാ അല്ലയോ അളിയാ? അളിയോ അളിയോ, ഞാനിവിടെ കിടക്കുവാന്നേ. കയ്യും കാലും ഒന്നും എടുത്ത് എന്റെ ദേഹത്തിട്ടേക്കല്ലേ. ഞാൻ വിചാരിച്ചു അളിയനെ കടന്ന് കീറുന്നേന്ന്. എന്ത് കുട്ടിമണി, എന്ത് പറ്റി? ഞാനോട് ഷോപ്പ് കണ്ടു വന്നപ്പോ അവിടെ ഒരു പൂതൻ നിൽക്കുന്നു. എന്താ മോളെ, സ്വപ്നമെല്ലാം കണ്ടു പേടിച്ചു? സ്വപ്നം കണ്ടു, പക്ഷെ പേടിച്ചത് പൂതത്തെ കണ്ടിട്ടാ. പൂതോ? അത് സ്വപ്നമാ കുട്ടിമണി, നീ കടന്നോ. എന്താ എന്ത് പറ്റി? കുട്ടിമണി മോള് പൂതത്തെ കണ്ട് പേടിച്ചെന്ന്. ഇവിടൊക്കെ പൂതവും പ്രേതവും കറങ്ങി നടക്കുന്നുണ്ട് രാതു. ഇവിടെ ഒരു പ്രശ്നവുമില്ല, എല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്കും. രാക്ഷസിമാരെ ഓടിച്ചിട്ടുള്ള നീ എന്തിനാ കുട്ടിമണി ഭൂതത്തെ കണ്ട് പേടിക്കുന്നത്? ധൈര്യമായിട്ട് കിടക്ക്, ഞാനല്ലേ പറയണ്ട. രാതു, എനിക്കും ഭൂതത്തിനെ ഭയങ്കര പേടിയാ. ഞാൻ നമ്മുടെ റൂമിൽ കിടന്നോട്ടെ. അയ്യടാ, ഭൂതത്തെ പേടിയുള്ള ഒരാള് നിങ്ങളെ കണ്ടാലേ ഭൂതം പേടിച്ചാവും. നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി പേടിയൊക്കെ മാറും. കിടന്നോ കിടന്നോ. എന്തോന്നാ കിടന്നുറങ്ങുന്നില്ലേ? ആ ഉറങ്ങാ. എന്തോന്നാ എന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന, കിടന്നുറങ്ങ്. ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് കേട്ടിട്ട് കരയണോ ചിരിക്കണോന്ന് അറിയാത്ത സിറ്റുവേഷനാണ് എനിക്ക്. ബാലേട്ടന് സ്വന്തം കുഞ്ഞിനെ കിട്ടാത്തതിൽ വിഷമമുണ്ട്. സീതയടത്തേക്ക് കുഞ്ഞുമണിയോടുള്ള സ്നേഹം കുറയില്ലല്ലോ ഓർക്കുമ്പോൾ സന്തോഷവും. എന്നാലും ആ കുഞ്ഞ എവിടെ പോയി മനസ്സുജമ്പായി? നമ്മളും എത്ര അന്വേഷിച്ചതാ. നകുലം കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പം സത്യത്തിൽ സന്തോഷമായിരുന്നു. പക്ഷേ പാവം ബാലേട്ടൻ ഒരുപാട് മോഹിച്ചു കാണും. വയലൂരം വീട്ടുകാർക്കെന്നും ഇതാ ഗതി. കപ്പിനും ചുണ്ടിനോടെയും പറദീസ് നഷ്ടം. നമസ്കാരം മാഡം. കുറച്ച് വെജിറ്റബിൾസ് എനിക്ക് കൊടുത്തോളൂ. മാഡത്തിന് എന്താ വേണ്ടത്? ഫ്രിഡ്ജിൽ ഇത്തിരി ക്യാരറ്റും ബീട്രൂട്ടും മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എടുത്തോളൂ. ഇന്നലെ ഡി എൻ എ റിസൾട്ട് പറയാനും ബാലനിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ അറിയാനും വേണ്ടി ഞാൻ വയലോരം വീട്ടിൽ പോയിരുന്നു. ബാലേട്ടന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കേണ്ടത് ബാലേട്ടനോടല്ല, ആ വീട്ടിൽ തന്നെയുണ്ട്. പെൺവർഗത്തിന് മുഴുവൻ അപമാനമായ ഒരുത്തി. ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ ആശുപത്രിയിൽ എന്താ നടന്നതെന്ന് അവൾ പറയും. ആശുപത്രിയിൽ നടന്നതിനെക്കുറിച്ചും കുഞ്ഞിനെ ഗീവർഗീസ് മറിച്ചു വിറ്റതിനെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്കറിയാം. പിന്നെന്താണ് സംഭവിച്ചത്? അതാണ് എന്റെ അന്വേഷണ വിഷയം. ഈ ഘട്ടത്തിൽ സേഫാണെന്ന് കരുതി ജീവിക്കട്ടെ മതികളെ. സമയം വരുമ്പോ ഞാൻ തന്നെ അവളെ പൊക്കിക്കൊള്ളാം. ബാലേട്ടന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കണം മാഡം. എല്ലാവർക്കും വലുത് അവനവന്റെ കുഞ്ഞുങ്ങളെ പിച്ചലേ. പക്ഷേ ഈ കേസ് അന്വേഷിക്കുമ്പോ എന്റെ ചെവി മുഴങ്ങുന്നത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെയും അത്രയും തന്നെ അച്ഛനമ്മമാരുടെയും നിലവിളികളാ.
ഹോസ്പിറ്റലുകളിൽ നിന്നും അല്ലാതെയും തട്ടിയെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ. അതിലൊന്നു മാത്ര ബാലന്റേത്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാ മതി മാഡം, ഞങ്ങൾ റെഡിയാണ്. അതെ മാഡം, സ്വന്തം ചോരയെ പിരിയുന്ന വേദന എന്നെപ്പോലെ അറിയുന്ന മറ്റൊരാളല്ല മാഡം. തട്ടിയെടുത്തതായാലും ദാനം ചെയ്തതായാലും മനസ്സിന്റെ വിങ്ങൽ ഒരുപോലെ. അതിലൊരു കർശനമുണ്ട് മനസ്സിജൻ. കുഞ്ഞിനെ കാണാതെ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ ഒരു അമ്മയുണ്ട്, അവരുടെ സ്നേഹമുണ്ട്. തട്ടിയെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി അതല്ല. 10-20% മാത്രമേ സേഫ് ആവുന്നുള്ളൂ. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളും പോകുന്നത് അഴുക്കുചാലുകളിലേക്കോ മരണത്തിലേക്കോ ആണ്. മാഡം പറഞ്ഞത് ശരിയാണ്. അന്വേഷണത്തിൽ സഹകരിക്കാൻ മനസ്സ് കാണിച്ചതിൽ നന്ദി. പക്ഷേ സ്വന്തം കാര്യത്തിൽ മനസ്സിജൻ ഇത്തിരി കൂടി ശ്രദ്ധിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. എന്താ മാഡം? കുട്ടിമണിയുടെ കാര്യം തന്നെയാ. രാഹുലൻ ഇന്നസെന്റ് ആയിരിക്കാം, പക്ഷേ അതെന്നും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളുടെ കേസിൽ പോലീസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ നിങ്ങൾക്കതില്ല. രാഹുലിന്റെ വീട്ടിൽ ഒരു കണ്ണുണ്ടാകുന്ന നല്ലതാ. പോയി ബഹളം വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, സംയമനത്തോടെ ഡീൽ ചെയ്യണമെന്നാ. അല്ലെങ്കിൽ അവളുടെ പഴയ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരാൻ ഇനി ഒരിക്കലും കഴിയാതെ വരും. മാഡം പറഞ്ഞ നേരെ ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ, എന്താ ചെയ്യാൻ പറ്റുന്നു. എത്രയായി പിച്ചളെ? 230 മാഡം, 200 തന്നാ. ശരി ശരി. അമ്മയുടെ കൈപ്പുണ്യം കലർന്ന ദോശയുടെ പരിശുദ്ധമായ ഗന്ധം എന്റെ ആത്മാവിനെ പോലും മത്തു പിടിപ്പിക്കുന്നു. ആത്മാവിനെ കൊതിപിടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്ന് ഷഷ്ടിയാ. ഈ വീട്ടിൽ നിന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള നേദിച്ചോറല്ലാതെ മറ്റൊന്നും ആരും കഴിക്കില്ല. അയ്യോ, നിവേദ്യം കിട്ടണോ ഉച്ചയാവില്ലേ? ആവും, അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ജലപാനം പോലും ഉള്ളൂ. അതൊന്നും പറ്റില്ല, എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ളതാ. ആ അസുഖം ഉണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ. ഈ വീട്ടിൽ നിൽക്കുമ്പോഴേ ഇവിടുത്തെ ചിട്ട പാലിക്കണം. പക്ഷെ അമ്മ ദോശ ഉണ്ടാകുന്നുണ്ടല്ലോ. ആ, അത് 5-8 ദോശക്കുള്ള മാവേ ഉള്ളൂ, അത് കുട്ടിമണിക്കാ. കുട്ടിമണിക്ക് എന്തിനാ 8 ദോശ? അതിൽ നിന്ന് വെറും 6 എനിക്ക് തന്നൂടെ. കുട്ടിമണിക്കും ബ്രഹ്മശ്രീ മംഗലത്തെ അമ്മയ്ക്കും വേണ്ടിയിട്ടാ 8 ദോശ. എന്റെ രാധു, നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ഷഷ്ടി വ്രതം നോക്കേണ്ടത്? ഞങ്ങൾ പുരുഷന്മാർക്ക് വ്രതം ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഞങ്ങൾ സ്വർഗത്തിലെത്തും. ഒരു കാര്യം ചെയ്യ്, കുട്ടിമണി കൂടി ഇന്ന് വ്രതം എടുക്കട്ടെ. ആ കുട്ടി ഈ വീട്ടിലെ അതിഥിയാ, നമ്മുടെ ശീലങ്ങൾ അവളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ ഇവിടുത്തെ മരുമകനല്ലേ, എന്നെ ഈ വ്രതം അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? ഒരു ശരികേടുമില്ല, മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. മഹേഷേ, നിനക്ക് രാവിലെ ലക്ഷാർച്ചന ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട്, പക്ഷെ അമ്മയുടെ ദോശ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അതാ, വെറും വയറ്റിലെ ലക്ഷാർച്ചനയ്ക്ക് ഇരിക്കണ്ടേ, അല്ലെങ്കിൽ ദേവീകോപം ഉറപ്പാ. വെറും വയറ്റിൽ ഇരുന്ന വായുകോപവും ഉറപ്പാ. അമ്മേ, മര്യാദക്ക് പ്രശ്നം ഉണ്ടാക്കാതെ ലക്ഷാർച്ചനയ്ക്ക് പോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. അളിയാ, അളിയനല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥൻ? അതെ അളിയാ. പട്ടിണി കിടക്കുന്ന വ്രതങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണോ അളിയാ? 4 ശാപ്പഴം അടിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാമല്ലോ. വല്ലപ്പോഴും പട്ടിണി കിടക്കുന്നത് നല്ലതളിയാ, അപ്പോഴേ വിശപ്പിന്റെ വില എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അയ്യോ, വയറേരിയുന്നുണ്ടല്ലേ. ആണാ, ഒരു പാ വിരിച്ച് കമൺ നങ്ങ് കിടന്നാ മതി, അപ്പ മാറിക്കോളും. വെറുതെ ഇരുന്നങ്ങ് ഞാനണം, ഇതെന്നെ മനസ്സിലിരുപ്പ്. കുട്ടിമണി ഇതുവരെ കഴിക്കാൻ വന്നില്ലേ, ഈ കുട്ടി അവിടെ എന്തെടുക്കുക? ഞാൻ വിളിക്കാം ചേച്ചി. ശരി, എങ്കിൽ ഞാൻ അപ്പുറത്തെ അമ്മയ്ക്കുള്ള ദോശ എടുക്കാം. വിശന്നിരിക്കല്ലേ, ദോശ കഴിക്കാം നമുക്ക്. പിന്നെന്ത്? അയ്യോ, ഇതിലിരുന്ന ദോശ എവിടെ? അയ്യോ, പൂച്ച തിന്നോ. പൂച്ച? വൈ, ഇനി ഇപ്പൊ എന്താ ചെയ്യും? കുട്ടിമണി കഴിച്ചു കഴിഞ്ഞോ? ഞാനങ്ങ് കഴിച്ചില്ല.
ഇതൊക്കെ ആ പഞ്ഞ പൂച്ച തിന്നലാ. ഇത് തിന്ന പൂച്ച എനിക്ക് മനസ്സിലായി. മനസ്സിലായ ഏത് പൂച്ച? എന്നാലേ കുട്ടിമണിക്ക് വെച്ചിരുന്ന ദോശ എടുത്ത് നിങ്ങൾ കഴിച്ചോ. ദോശയോ? ഞാനോ? നമുക്കൊന്ന് വ്രതമല്ലേ രാധു? ഉരുളണ്ട, നിങ്ങളുടെ വയറ്റിലല്ലാതെ ആ ദോശ വേറെ എവിടെയും പോവില്ലെന്ന് എനിക്കറിയാം. രണ്ടാൾക്കുള്ള ദോശയുടെ മാവേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ. അത് ഞാൻ എന്തോ ചെയ്തു? ഓഹോ, അപ്പൊ ആളെ അറിഞ്ഞോണ്ട് ദ്രോഹിച്ചതാണല്ലേ. സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടെന്ന്. ഇനി ഞാൻ അറിയാതെ എന്റെ ഉപബോധ മനസ്സ് ദോശ എടുത്ത കാണാൻ തിന്നോ എന്തോ? അളിയനാണെന്നും ഞാൻ നോക്കില്ല. അളിയ ഒന്നും ചെയ്യല്ലേ? ഞാനല്ല. അതേ, എന്നാലേ ഈ ദോശയെ ഞാൻ അമ്മയ്ക്ക് വെച്ചേക്കാവേ. അല്ല മോളെ, നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ല. അമ്മ അവിടെ വിശന്നിരിക്കുമായിരിക്കും. ചേച്ചി ഇത്തിരി ഉപ്പുമാ ഉണ്ടാക്കി തരാം. ഓ, ഞാൻ പിന്നെ കഴിച്ചോളാം. കുഞ്ഞുങ്ങളുടെ മനസ്സുള്ള കുട്ടിമണിയുടെ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിങ്ങൾക്ക് വലുതോട്ട് ഇറങ്ങി പോയിക്കോളൂ. ഈ വീട്ടിലെ മരുമന എന്നേക്കാൾ നിങ്ങൾക്ക് വലുത്. എവിടുന്ന വലിഞ്ഞേറിയ ആ പെണ്ണല്ലേ? ആ അതെ. എങ്കിൽ ഞാൻ പോവാലാതു, ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. സന്തോഷം, വേഗം ഇറങ്ങിക്കും. എന്നാ പിന്നെ നീ വേഗം ഉപ്പുമാവ് റെഡിയാക്കും, കഴിച്ചിട്ട് പോവാ. ഉപ്പുമാവ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉപ്പുണ്ടെന്ന് നീ തന്നെയല്ലേ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞത്? അളിയ, ഇത്തിരി ഉപ്പ ഉണ്ടാകാൻ പറയളിയ. പോയി ചത്തൂടി. ഏ, തനിക്ക് പോയി ചത്തൂടേന്ന്. ഇത്തിരി ഉപ്പ് ഉണ്ടാക്കാൻ ഇനി അമ്മയോട് പറയാം. അമ്മേ, അതെ എന്റെ തലമുഴി പോലെ അങ്ങ് ചെയ്യട്ടെ. അയ്യോ വേണ്ട മോളെ, എനിക്ക് എന്റെ രീതി തന്നെ മതി. മതി എങ്കിൽ മതി, ഒന്ന് ശുന്ദരിയാവണമെന്ന് വിചാരമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഞങ്ങൾ ഇരുന്നു. ഓ, ഇനി ഈ പ്രായത്തിൽ സുന്ദരിയായിട്ട് ആർക്ക് കാണാനാ? എനിക്ക് കാണാലോ. നിനക്ക് കാണണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഒരുക്കിക്കോ. എങ്ങനെ ഒരുക്കണം? നിന്റെ രാഹുലനെ പഠിച്ച കള്ളനാ. സൗകര്യം പോലെ ഇങ്ങോട്ടൊന്ന് കേറെന്ന് പറഞ്ഞിട്ട് അവൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്മ അന്വേഷിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറയാറുണ്ടെന്നേ, പക്ഷെ വരുന്നില്ല. രാഹുലിന് ഇപ്പൊ എന്നോട് ഭയ പോലെ ഇല്ല, ഇത്ത ഒന്നും ഇല്ല. എത്ര ദിവസമായെന്ന് അറിയോ ഞാൻ ആ ശീലാവതിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ വന്നിട്ട് വിളിക്കത്തേ ഇല്ലെന്ന്. ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നെങ്കി എനിക്കും വലിയ സഹായമായാലേ. രാവിലെ വന്ന് എല്ലാം ഒരുക്കിയിട്ട് തിരിച്ചു പോകുന്ന ഒരാളായാലും മതി. അല്ല മോളെ, നീ പറഞ്ഞ ഈ ശീലാവതിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ അറിയാമോ? പിന്നെ എന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ രാഹുലിനോട് പറഞ്ഞത് ഈ ശീലാവതി തന്നെയല്ലേ? അങ്ങനല്ലേ രാഹുലം പോയി മൊബൈലിൽ പരമൊക്കെ പിടിച്ചോണ്ട് വന്നേ? പക്ഷേങ്കിലേ എനിക്കൊന്നും മനസ്സിലായില്ല, ശീലാവതി രാഹുലിനെ ചമ്മിപ്പോയി. അപ്പോ അതാണ് കാര്യം. നിന്റെ ശീലാവതി ചേച്ചി ഇവിടെ വന്ന നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുമെന്ന് അവന് പേടിയാ. ഓ, എന്നെ കുറിച്ച് എന്തോന്ന ഇത്ര മനസ്സിലാക്കാൻ? ഇതാ ഞാൻ കുട്ടിമണി. അല്ല മോളെ, നിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് നീ എന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ നീ എങ്ങനെ അവര് മരിച്ചു പോയ കാര്യം അറിഞ്ഞത്? മരിച്ചു പോയെന്ന് രാഹുലൻ പറഞ്ഞു. പിന്നെ എൻ്റെ രണ്ടേട്ടന്മാരുണ്ട്, അവര് വലിയ തന്തിമാരാ. ഏ, തന്തിമാരോ? ആ, ഈ പൂജയൊക്കെ കഴിക്കുന്നവരെ തന്തിമാര്. ഓ, തന്ത്രിമാര്. അവര് വന്ന് ഒന്നിന്റെ കാണാൻ? ഇല്ല, അവര് വന്നില്ല. രാഹുലൻ പറഞ്ഞ അവര് തന്തിമാരാന്ന് ഞാനും അറിഞ്ഞത്. രാഹുലൻ നിന്നോട് പറഞ്ഞ ബന്ധുക്കളാരും ഇതുവരെ നിന്നെ കാണാൻ വന്നിട്ടില്ല. അവൻ പറയാത്ത ഒരാള് ഭർത്താവെന്നും പറഞ്ഞു വരികയും ചെയ്തു. ഇതിലൊക്കെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ മോളെ. ഒക്കെ ചോദിക്കാന്ന് വിചാരിച്ച് വിളിച്ചിട്ട് അവൻ വരുന്നതും ഇല്ല. ഈ രാഹുലന് കുറച്ച് കള്ളത്തരം ഉണ്ടല്ലേ? കുറച്ചല്ല, എന്റെ ഊഹം ശരിയാണെങ്കിൽ കുറച്ച് കൂടുതൽ കള്ളത്തരം ഉണ്ട് അവന്. ജപ്പാനിൽ വൻ ഭൂകമ്പം, കോട്ടയത്ത് കുഴൽപ്പണം പിടിച്ചു, തിരുവനന്തപുരം സ്വദേശി അറസ്റ്റ്. ഇവനെന്തിനാ അവിടെ പോയത്? നിങ്ങളിതുവരെ പോയില്ലേ? ഞാൻ എവിടെ പോവാനാ രാധു? അന്നേരത്തെ ദേഷ്യത്തിന് നീ ഒരൊന്ന് പറയുന്നല്ലാതെ ഞാനോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. രണ്ടു കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അയ്യടാ, ഒരു ക്ഷമാശീലം.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ നിങ്ങൾ രാഹുലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ രൂപ ഇവിടെ തന്നു പറ്റിച്ചു. ഇന്ന് വൈകുന്നേരത്തിനകം എന്തേലും ജോലി ചെയ്ത് കാശും കൊണ്ട് വന്നില്ലെങ്കിൽ പച്ച വെള്ളം പോലും ഞാൻ തരില്ല. ഇന്നത്തെ ലക്ഷാർച്ചനയിൽ ഇനി പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. നാളെ ഏതെങ്കിലും മുട്ടുശാന്തി കിട്ടുമോ എന്ന് നോക്കാം. ലക്ഷാർച്ചനയ്ക്ക് പോയാലും ശരി, മുട്ടുശാന്തിക്ക് പോയാലും ശരി, വൈകുന്നേരത്തിനകം എനിക്ക് കാശ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടു കുടുക്കി എടുത്ത് ഞാൻ വെളിയിലെറിയും. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുലസ്ത്രീകൾ സംസാരിക്കുന്ന ഭാഷയാണോ ഇത്? ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ. ഭർത്താവിനോട് എങ്ങനെയാ പെരുമാറേണ്ടത് ഇവൾക്ക് അറിയില്ല. ഭാര്യയോട് എങ്ങനെ നീതി കാണിക്കണമെന്ന് നിനക്കും അറിയില്ലല്ലോ. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം മോളെ, ഇപ്പൊ തിരക്കിത്തിരി കുറഞ്ഞാണ്. അല്ല അതെ, നിവേദ്യച്ചോറ് വാങ്ങാൻ മറക്കണ്ട. ഇത്തിരി തൈരും നാരങ്ങാച്ചാറും കൂട്ടി ഒരു പിടിപിടിക്കാൻ, എന്താ രസം. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചിട്ടേ വരും, ആർക്കും പാഴ്സൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ ഇന്നത്തെ ലക്ഷാർച്ചനയോ മുടങ്ങി. നാളെ എന്തെങ്കിലും ജോലി കിട്ടണമെങ്കിലേ ഇന്നേ അന്വേഷിക്കണം. ഊണ് കഴിച്ചിട്ട് അന്വേഷിക്കാന്നാ ഞാൻ കരുതിയത്. ഇവിടെ ആർക്കും ഊണില്ല. അയ്യോ ശരി, എങ്കിൽ പിന്നെ ഞാനും നിങ്ങളോട് ഇറങ്ങാം. എന്തെങ്കിലും പണി കിട്ടുമോ നോക്കാമല്ലോ. വാ വാ. അമ്പലത്തിൽ എനിക്ക് പറ്റുന്ന ഒരൊറ്റ ജോലിയേ ഉള്ളൂ, അത് പ്രതിഷ്ഠയുടെ. ആരെങ്കിലും എന്നെ പിടിച്ചൊരു വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ ഇഷ്ടംപോലെ നിവേദ്യം കിട്ടുമായിരുന്നു. പറയാൻ പറ്റില്ല, ചിലപ്പോ ആരെങ്കിലും പിടിച്ച് പ്രതിഷ്ഠിച്ചെന്നിരിക്കും. ഒന്നാം തരം അവതാരമാണല്ലോ. എങ്കിൽ പിന്നെ നിങ്ങൾ കേറിക്കോ, ഞാൻ വേറെ വഴിക്കാം. ജോലി കണ്ടുപിടിച്ചിട്ടല്ലാതെ തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. ഓ ജോലി, പിന്നെ പണിയെടുത്ത് തിന്നാനാണെങ്കിൽ ഇങ്ങോട്ട് വരണോ? ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ്. Yeah.